സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലുമായാണ് ഓസ്ട്രേലിയയിലെ ഗവേഷകർ മുന്നോട്ട് വരുന്നത്. അവർ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്വാണ്ടം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. വരാൻ പോകുന്ന സാങ്കേതിക വിദ്യയിലെ വലിയൊരു മാറ്റമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ നിലവിലുള്ള കമ്പ്യൂട്ടറുകളെല്ലാം ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളാണ്. അവയുടെ ശരിക്കുമുള്ള തുടക്കമെന്ന് പറയുന്നത് 1958 ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ കണ്ടെത്തലാണ്. ഇപ്പോഴുള്ള ലോകത്തെ ഭരിക്കുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ വരവോടുകൂടി. ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളെല്ലാം പ്രവർത്തിക്കുന്നത് മെഷീൻ കോഡുകളാലാണ്. ഒന്നുകൊണ്ടും പൂജ്യം കൊണ്ടും മാത്രം രേഖപ്പെടുത്തുന്ന ബൈനറി നമ്പറുകൾ. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്വാണ്ടം ഫിസിക്സിലെ തന്നെ ഒരു സ്വഭാവമായ ക്വാണ്ടം സൂപ്പർ പൊസിഷനാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലാൻ പോകുന്നത്. മറിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുത്താൻ പോകുന്ന സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. കൂടാതെ എങ്ങനെയാണ് അവർ ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നതെന്നും ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നതെന്നുമാണ്. നിങ്ങൾക്ക് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന്റെ പ്ലേലിസ്റ്റ് നമ്മളിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ വേഗത അതിതീവ്രമാണ്. സാധാരണഗതിയിലുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന്റെ വേഗത തന്നെ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ തീവ്രമായ വേഗതയിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രവർത്തിക്കുന്നത്. ഇതിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് അസാധ്യമായ പല കാര്യങ്ങളും കണ്ടെത്താൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സഹായിക്കുന്നതാണ്. ഉദാഹരണത്തിന്, വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്കൂളിനെ എടുക്കാം. ആ മോളിക്കൂളിൽ അടങ്ങിയിരിക്കുന്ന നിരവധി ആറ്റങ്ങൾ, ആ ആറ്റങ്ങളുടെ ക്വാണ്ടം ഫിസിക്സ് സ്വഭാവത്തെ നിലവിലുള്ള കമ്പ്യൂട്ടറുകളുടെ സഹായത്താൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഇത് വളരെയധികം നിസ്സാരമായിരിക്കും. അതോടുകൂടി ലോകത്തിൽ നമുക്ക് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നൽകുന്നതാണ്. ക്വാണ്ടം ഫിസിക്സ് കുറേയധികം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണെങ്കിൽ പോലും അതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിനെ സാങ്കേതികവൽക്കരിക്കുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. 2015-2016 കാലഘട്ടത്തിൽ LGയും സാംസങ്ങും ക്വാണ്ടം .tv എന്ന പേരിൽ ടെലിവിഷനുകൾ ഇറക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ക്വാണ്ടം ഡോട്ടിന്റെ തിയറികൾ മുന്നോട്ട് വെക്കുന്നത് 1980s. എന്താണ് ശരിക്കും ക്വാണ്ടം ഡോട്ടുകൾ? വളരെയധികം വലിപ്പം കുറഞ്ഞ ക്രിസ്റ്റലുകളാണിത്. സിലിക്കൺ കൊണ്ടോ അല്ലെങ്കിൽ കാഡ്മിയം സെലനേറ്റ് കൊണ്ടോ കാഡ്മിയം സൾഫേറ്റ് കൊണ്ടോ നിർമ്മിക്കപ്പെട്ട ക്രിസ്റ്റലുകൾ. ഒരു ചെറിയ ഗോളത്തിന്റെ രൂപമാണ് ഇതിനുള്ളത്. ഏറ്റവും കുറഞ്ഞ ക്രിസ്റ്റലിന്റെ വലിപ്പം എന്ന് പറയുന്നത് 15 ആറ്റങ്ങളുടെ വലിപ്പമാണ്. ഏറ്റവും വലിപ്പം കൂടിയതിന് 150 ആറ്റങ്ങളുടെ വലിപ്പമുണ്ട്. ഈ ക്രിസ്റ്റലിലേക്ക് പ്രത്യേകമായി കോഡ് ചെയ്ത അൾട്രാവയലറ്റ് രശ്മികളോ അല്ലെങ്കിൽ വെള്ള നിറത്തോടുകൂടിയ പ്രകാശമോ വന്ന് പതുക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ കുറേയധികം ക്വാണ്ടം ഡോട്ടുകൾ കുറേയധികം പ്രകാശങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് TVയിൽ കാണാൻ സാധിക്കുന്ന ചിത്രങ്ങൾ തെളിയുകയായി. നിലവിൽ ക്വാണ്ടം ഡോട്ടിൽ പ്രവർത്തിക്കുന്ന TVകളൊക്കെ ഇപ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവേഷകർ പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ TVയിൽ മാത്രം ഒതുങ്ങേണ്ടത് അല്ല എന്നാണ്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സെമി കണ്ടക്ടറുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഇതിനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. നിലവിലുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനം സെമി കണ്ടക്ടർ ഡിവൈസുകളാണ്. പക്ഷേ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ക്ലാസിക്കൽ സെമി കണ്ടക്ടർ അല്ല, മറിച്ച് ക്വാണ്ടം സെമി കണ്ടക്ടർ ആണ്. കാരണം ഇവിടെ ക്വാണ്ടം എഫക്റ്റുകൾ അനുസരിച്ചാണ് ആ സെമി കണ്ടക്ടർ പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടർ എന്നതിനും ഉപരിയായി വേറെയും ചില ആപ്ലിക്കേഷനുകൾ ഇതിനുണ്ട്. ഉദാഹരണത്തിന് മെഡിക്കൽ മേഖല എടുക്കാം. മെഡിക്കൽ മേഖലയിൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷിക്കാനായി നമ്മൾ ജീവജാലങ്ങളെ തന്നെ ഉപയോഗിക്കാറുമുണ്ട്. അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട്. എന്നാൽ അവിടെ ക്വാണ്ടം ഡോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ആ മേഖലയിൽ സംഭവിക്കുക. ക്വാണ്ടം ഡോട്ടുകളെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ചില തന്മാത്രകളുടെ റെപ്ലിക്കയാക്കി മാറ്റാൻ സാധിക്കുന്നു. മരുന്നുകൾ എങ്ങനെയാണ് ആ മോളിക്കുളിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കേണ്ട ആവശ്യമില്ല. പകരം ഇങ്ങനെ റെപ്ലിക്കയാക്കി മാറ്റിവെച്ച ആ ക്വാണ്ടം ഡോട്ടിൽ പരീക്ഷണങ്ങൾ നടത്തിയാൽ മതിയാകും. ഓസ്ട്രേലിയയിലെ ഗവേഷകർ ഈ തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവർ ഒരു മോളിക്കുളിന്റെ റെപ്ലിക്കയാക്കി മാറ്റിയിരിക്കുന്നു ഒരു ക്വാണ്ടം ഡോട്ടിനെ. പോളി അസറ്റിലിൻ എന്ന ഒരു തന്മാത്രയുടെ റെപ്ലിക്കയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണങ്ങളിലൂടെ തന്മാത്രയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ആറ്റങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ ആറ്റങ്ങൾ തമ്മിലുള്ള ദൂരം എത്രമാത്രമാണ്, അവയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടുകൾ എപ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് വളരെയധികം ചെറിയ ഒരു ക്വാണ്ടം ഡോട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തന്നെ നടത്തിയിരിക്കുകയാണ്.
സാധാരണ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ആറ്റങ്ങളുടെ ചലനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കും. ചുരുക്കത്തിൽ ഇവർ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ ഒരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിലെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുകയില്ല. അതുപയോഗിച്ച് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും മറ്റും നടപ്പിലാക്കാനും സാധിക്കുകയില്ല. പക്ഷേ ഇത് തന്നെ ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ എംബഡഡ് സിസ്റ്റം പോലെ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ മാത്രം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറായിരിക്കും. ഇതൊരു വലിയ തുടക്കമാണ്. ക്വാണ്ടം കമ്പ്യൂട്ടർ കൊമേഴ്സ്യലി അവൈലബിൾ ആക്കാൻ സാധ്യതയുള്ള ഒരു തുടക്കം. ഇതിൽ നിന്നും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ അധികം വൈകാതെ തന്നെ അതെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതിന്റെ ഏറ്റവും മികച്ച തെളിവുകളാണ് ഓസ്ട്രേലിയയിൽ നിന്നും ലഭ്യമായിരിക്കുന്നത്. ക്വാണ്ടം ഡോട്ട്സ് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു കണ്ടെത്തലാണെന്ന് മനസ്സിലാക്കാനായി നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി എടുക്കാം. പെനിസിലിൻ എന്ന വാക്സിൻ വളരെയധികം പ്രശസ്തമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വാക്സിനാണ്. നിലവിലുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്താൽ പെനിസിലിന്റെ സിമുലേഷൻ നടത്തണമെങ്കിൽ നമുക്ക് കുറേയധികം ട്രാൻസിസ്റ്ററുകളും യഥാർത്ഥത്തിലുള്ള ആറ്റങ്ങളും അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഇങ്ങനൊരു പരീക്ഷണം നടത്താൻ സാധിക്കുകയില്ല എന്നത് വാസ്തവമാണ്. ഇനി നമുക്ക് ക്വാണ്ടം ഡോട്ടുകളെ എടുക്കാം. ഇത് യാഥാർത്ഥ്യമാക്കാനായി വെറും 283 ക്വാണ്ടം ഡോട്ടുകൾ മാത്രം മതിയാകും. ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 2012 നമ്മൾ ക്വാണ്ടം ട്രാൻസിസ്റ്ററുകളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ക്വാണ്ടം ട്രാൻസിസ്റ്ററുകളുടെ വലിയൊരു കൂട്ടമായി ക്വാണ്ടം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനെ നമുക്ക് ഉപമിക്കാവുന്നതാണ്. ക്വാണ്ടം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് 2022, അതായത് 10 വർഷങ്ങൾ കൊണ്ടാണ് ആ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം സംഭവിച്ചിരിക്കുന്നത്. ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ എവല്യൂഷനുമായി ഇതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കും. 1947 ആദ്യത്തെ ക്ലാസിക്കൽ ട്രാൻസിസ്റ്റർ ഉൽപ്പാദിപ്പിച്ചത്. പിന്നീട് 11 വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് 1958 ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉൽപ്പാദിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്കുള്ളിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകളും നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുന്നതാണ്. നമ്മൾ ഇവിടെ പ്രതിപാദിച്ച മെഡിക്കൽ മേഖല അത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. എല്ലാ മേഖലകളിലേക്കും നമുക്കിതിനെ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഫെർട്ടിലൈസേഴ്സ് എടുക്കാം. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ കാർഷിക വിളകളിൽ വലിയ രീതിയിലുള്ള വർധനവായിരിക്കും സംഭവിക്കുക. നിലവിൽ ക്വാണ്ടം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റായി മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ചില ഡിവൈസുകളും വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയും മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾക്ക് വേണ്ടിയുമായിരിക്കും ഇത് ഉപയോഗിക്കുക. പക്ഷേ എന്നും ഇത് ഇപ്രകാരം ആയിരിക്കേയില്ല. ഒരു 10 വർഷം അല്ലെങ്കിൽ പരമാവധി ഒരു 20 വർഷക്കാലം അതിനുള്ളിൽ തന്നെ ഇതിന്റെ കൊമേഴ്സ്യലൈസേഷൻ സംഭവിക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മാറുന്നതുമാണ്. ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ക്വാണ്ടം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് ഏത് രാജ്യത്തെ ഗവേഷകരാണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കെയർലൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.